മായ വാർത്തകളിലേക്ക്. വയനാട്ടിൽ ട്രസ്റ്റിന്റെ ഫാമിൽ വൻ വ്യാജവാറ്റ് പിടികൂടി. റെയ്ഡിൽ 1200 ലിറ്റർ വാഷും 40 ലിറ്റർ ചാരായവുമാണ് പിടികൂടിയത്. 4 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെരിയ വട്ടോളിയിലെ വാവലി ഫാമിലാണ് റെയ്ഡ് നടന്നത്. കണ്ണൂർ പേരാവൂരിൽ പ്രവർത്തിക്കുന്ന കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയാണ് ഫാം. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സി വി ഷിബു ചേരുകയാണ്. ഷിബു, വലിയ അളവിലുള്ള വാഷും വാറ്റുമാണ് കണ്ടെത്തി. ഇപ്പോൾ 1200 ലിറ്റർ വാഷാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 40 ലിറ്റർ ചാരായവും പിടികൂടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? തുളസി, വയനാട്ടിൽ പല ഭാഗത്തായി വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വാറ്റുചാരായം നിർമ്മിക്കുന്നുണ്ടെന്ന് പോലീസിന് എക്സൈസിനും നേരത്തെ വിവരം ലഭിച്ചിരുന്നു. പോലീസും എക്സൈസും ചേർന്ന് ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡ്രൈവും നടത്തി വന്നിരുന്നു. ഇതിനു മുമ്പും ഇതുപോലെ ഒരു വാഷ് പിടികൂടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ വാറ്റുചാരായം നിർമ്മിച്ച് ജോലിക്കാർക്കും ട്രസ്റ്റിലെ അന്തേവാസികൾക്കും നൽകുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളത്. ഏറ്റവും നിർണായകമായ കാര്യം 1200 ലിറ്റർ വാഷാണ് പിടികൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന 40 ലിറ്റർ ചാരായവും ഇവരിൽ നിന്ന് പിടികൂടുകയുണ്ടായി. വലിയ തോതിൽ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കന്നാസുകൾ, വലിയ പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ, അതുപോലെയുള്ള മറ്റു വാറ്റുപകരണങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വാറ്റുചാരായം കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരിക്കുന്നത് കൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന്, അതായത് കണ്ണൂർ ജില്ലയിലെ വയനാടിനോട് ചേർന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ പാലച്ചുരം ഭാഗത്തുള്ള കൊട്ടിയൂർ കേളകം പ്രദേശത്തെ ഒരു ഓട്ടോറിക്ഷയാണ്, വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയാണ്. ഈ ഇതിൽ നിന്ന് 4 പേരെയും പിടികൂടിയിട്ടുണ്ട്. മുഹമ്മദ്, അനീഷ്, അജിത്ത്, മാത്യു എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ, ഇത് വനത്തോട് ചേർന്ന ഒരു പ്രദേശമാണ്, അതായത് പേരിയ കുഞ്ഞും ജൈവ വൈവിധ്യ മേഖലയാണ്. പ്രത്യേകിച്ച് കൊട്ടിയൂർ കേളകം വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അവിടെ തൊട്ടടുത്ത കണ്ണൂർ ജില്ലയാണെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവും ചാരായവും കൊണ്ടുപോകുന്ന പതിവുണ്ടെന്ന് എക്സൈസിന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ എക്സൈസ് അധികൃതർ ഇവരെ പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് 40 ലിറ്റർ ചാരായവും അതുപോലെ തന്നെ ചാരായം ഉണ്ടാക്കാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന വാഷും പിടികൂടിയത്. ായാലും തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. കൂടുതൽ ഇതിനു മുമ്പും ഇതുപോലുള്ള മാറ്റുചാരായ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എക്സൈസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുളസി, ഷിബു, അതുപോലെ തന്നെ ഈ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ട്രസ്റ്റിന്റെ തന്നെ വണ്ടിയാണോ ഈ ഒരു ചാരായം കടത്താനായി ഉപയോഗിച്ചിരിക്കുന്നത്? വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയിലാണ് ഈ ചാരായം കടത്തുന്നത്. പാത്രങ്ങളും മറ്റു കന്നാസുകളും സാധനങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും കൊണ്ടുവരുന്നതും ഇതിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ട്രസ്റ്റിന്റെ ബോർഡ് വെച്ച് അതിന്റെ മറവിൽ വാറ്റുചാരായത്തിന്റെ കച്ചവടവും കച്ചവടത്തെക്കാൾ ഉപരിയായി അന്തേവാസികൾക്കും തൊഴിലാളികൾക്കും, ഇതൊരു ഫാം, ഇവർക്ക് അവിടെ ഒരു ഫാം പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഫാമിലുള്ള തൊഴിലാളികൾക്കും ചാരായം നിർമ്മിച്ചു കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ എക്സൈസിന് കിട്ടിയിട്ടുള്ള ഒരു വിവരം. അവരുടെ അന്വേഷണത്തിൽ അവർക്ക് വ്യക്തമായത് അതാണ്. ഈ ട്രസ്റ്റിന്റെ മറവിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായി നടക്കുന്നു എന്നാണ്. ഷിബു സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇതിനു മുൻപും ഇതുപോലൊരു കടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ? തീർച്ചയായും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇതിനു മുമ്പ് നടന്നതുകൊണ്ടാണ് എക്സൈസിനെ ഈ ആളുകൾ വിവരം അറിയിച്ചത് എന്നാണ് ഇപ്പോൾ എക്സൈസ് അധികൃതർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ട്രസ്റ്റിന്റെ മറവിൽ ഇങ്ങനെ നടക്കുന്നത് കൂടാതെ തന്നെ പല ഭാഗത്തും, വയനാടിന്റെ പല ഭാഗത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് അധികൃതർ പരിശോധന നടത്തുകയും പല സ്ഥലങ്ങളിൽ നിന്നും വാഷ് പിടികൂടി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിപ്പോൾ ഏറ്റവും വലിയ തോതിലുള്ള ഒരു കണ്ടുപിടിക്കലാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഷിബു, അതുപോലെ തന്നെ ഈ കൃപാ ചാരിറ്റി ട്രസ്റ്റ്, ഈ ട്രസ്റ്റ് അധികൃതരുടെ അവർക്ക് വേണ്ടി ഓടുന്ന വാഹനമാണെന്ന് പറയുന്നു. ഈ ട്രസ്റ്റ് ഇതിനെതിരെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യുക അല്ലെങ്കിൽ നടപടി എന്തെങ്കിലും കടന്നിട്ടുണ്ടോ? ഭാഗത്ത് ഈ മാറ്റുചാരായ നിർമ്മാണത്തെക്കുറിച്ചും മറ്റും അന്വേഷണം നടക്കുന്നതിന് സമാന്തരമായി തന്നെ ട്രസ്റ്റിനെ കുറിച്ചൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. അതായത് ഈ ട്രസ്റ്റ് യഥാർത്ഥത്തിൽ ലൈസൻസോട് കൂടിയാണോ പ്രവർത്തിക്കുന്നത്, അന്തേവാസികളെ പാർപ്പിച്ചിരിക്കുന്നത് ലൈസൻസോട് കൂടിയാണോ, മറ്റ് നടപടിക്രമങ്ങളും സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ, എന്തൊക്കെയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചും കൂടി ഒരു അന്വേഷണം നടക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും അത് പോലീസ് നടത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വിവരം. വ്യക്തമാണ്. വയനാട്ടിൽ ട്രസ്റ്റിന്റെ ഫാമിൽ വൻ വ്യാജവാറ്റ് പിടികൂടിയിരിക്കുന്നു. റെയ്ഡിൽ നിന്ന് 1200 ലിറ്റർ വാഷും 40 ലിറ്റർ ചാരയുമാണ് പിടികൂടിയത്. 4 പേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പേരിയ വട്ടോളിയിലെ വാവലി ഫാമിലാണ് റെയ്ഡ് നടന്നത്. കണ്ണൂർ പേരാവൂരിൽ പ്രവർത്തിക്കുന്ന കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണ് ആ ഫാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സി വി ഷിബു.